السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بهماني بتسعة في ليس ولاي سبعة الله سبحانه وتعالى ذا الحمد لله إن وَيَتْقَرِي الحمد لله وَيَتْقَرِي ഒരു വലിയ കാര്യമായ കുഴപ്പമൊന്നും അള്ളാഹു ഒന്നും സംഭവിച്ചിട്ടില്ല അൽഹമുദില്ല അള്ളാഹുവിൻ്റെ ഖുർആാനും അതിൻ്റെ തഫ്സീറുകളൊക്കെ അള്ളാഹു സുബാഹല ഭദ്രമായിട്ട് തന്നെ വീട്ടിൽ ഉണ്ട് ഞാൻ കട്ടുമ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് അത്ര എത്തിയിട്ടില്ല താഴ്ത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് ഞാൻ സാധാരണ കൊടുക്കുന്ന ലഘുലേഖകളുണ്ട് അതൊക്കെ കുറച്ച് നന് പോയതിലാണ്ട് ബാക്കിയെല്ലാം അലഹമില്ല ബാക്കി ഫ്രിഡ്ജും എല്ലാം എല്ലാം അൽഹമ്മദില്ല വളരെ വളരെ സുരക്ഷിതമായിട്ട് അള്ളാഹു സുബ്ഹാനു വാ തല വെച്ചിരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ സർവ്വസ്തുതിയും ഞാൻ എപ്പോഴും യാത്രക്ക് വലിയ എപ്പോഴും പ്രാർത്ഥിക്കുന്നു നമ്മളൊന്നും പ്രാർത്ഥിക്കണം വലിയ പ്രാർത്ഥനയാണ് അള്ളാഹു മന്ത് സാഹിബ് ഫിസഫർ വലിയ പ്രാർത്ഥന നടുവിലാണ് ഞാൻ എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ളതാണ് അള്ളാഹു ആണ് എൻ്റെ യാത്രയിൽ ഏറ്റവും നല്ല കൂട്ടുകാരൻ ഒരു ഖലീഫ ഫിൽ അഹൽ അള്ളാഹു ആണ് ഖലീഫ വീട്ടിൻ്റെ അള്ളാഹു സംരക്ഷിക്കണേ എന്നുള്ള ഒറ്റൊരു നിയത്തോടെയാണ് അന്ന് വലിയ വെള്ളപ്പൊക്കത്തിന് നടുവിലിറങ്ങിയത് അള്ളാഹു കാത്തു സംരക്ഷിച്ചു വലിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ടീം അഥവാ ഐ എസ് എസ് മെഡിക്കൽ എയ്ഡിൻ്റെ ഒരു വലിയൊരു സംഘം അല്ല എന്താ നാശ ഒരു പത്തിരുപത് പേര് രാവിലെ ഏഴരക്ക് കയറി ഒരു ഒമ്പതര രണ്ട് രണ്ടര മണിക്കൂറോടെ അവർ വളരെ ഭംഗിയായിട്ട് വീട് വൃത്തിയാക്കി തന്നു അള്ളാഹു അവരുടെ നിഷ്കളങ്കമായ നീയത്തികൾ കബൂലാക്കുമാറാകട്ടെ അവർക്ക് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിലും അള്ളാഹു ഒരുപാട് ഹയറും വർക്ക് തൊറ്റുകൊടുക്കുമാറാകട്ടെ അമീൻ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവര് വളരെ നിഷ്കളങ്കമായിട്ട് സേവനം ചെയ്യുന്നവരാണ് അള്ളാഹു കപൂലാക്കുമാറകട്ടെ അലഹമുല്ല അതുകൊണ്ട് തന്നെ അലഹമ്മദില്ല വീട്ടിലേക്ക് മടങ്ങി പോകാനുള്ള ഭാഗ്യം ലഭിച്ചു അള്ളാഹുന്റെ സർവസ്തുതിയും അലഹമുല്ലഹ ആലമീൻ ഈ പ്രളയത്തോടെ നം ഞാൻ ജീവിതത്തിൽ അള്ളാഹുവിനിക്കു കുറച്ച് കുറച്ച് പാഠങ്ങൾ പഠിപ്പിച്ചു തന്നു ഒന്ന് രണ്ട് മൂന്ന് എന്താ വെച്ചാൽ ഒരു ഒരു കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്തും 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 നമ്മൾക്ക് സംഭവിക്കാം എന്ന് നമ്മളെപ്പോഴും ഉറപ്പിച്ച് വിശ്വസിക്കണം ഇതു കൊണ്ടാണ് പറഞ്ഞു വെച്ചാൽ ഞാൻ വെള്ളം സ്റ്റെപ്പിൽ സ്റ്റെപ്പിലിറങ്ങിയ പോലും ഞാൻ എൻ്റെ ഭാര്യ എന്ത് പറഞ്ഞു ഇത് നമ്മൾ ഇറങ്ങണം ഇറങ്ങിയിരിക്കണം അല്ലെങ്കിൽ വലിയ അപകടമാണ് വരുന്നത് അപ്പോൾ ഭാര്യയ്ക്കൊരു ഒരു അമിതമായ ഒരു വിശ്വാസമില്ല അത് കുഴപ്പമില്ല അത് ഒഴിഞ്ഞു പോകും ഒഴിഞ്ഞു പോവും ഒഴിഞ്ഞു പോകും നമുക്കൊരു ദിവസം കൂടി താമസിക്കാൻ പറ്റില്ല ഇല്ല എനിക്ക് പറ്റില്ല ഇതെന്തോ ഒരു വലിയ വലിയ നമ്മൾ വീട്ടിലേക്ക് കയറും അപ്പോൾ അതുകൊണ്ട് എല്ലാം ഞാൻ എൻ്റെ മക്കളത്തൊക്കെ പറഞ്ഞു മക്കളെല്ലാം ഡ്രസ്സ് എടുത്ത് മക്കൾ എത്രത്തോളം ചോദിച്ചുവച്ചാൽ വാപ്പ പെരുന്നാളുടെ കുപ്പ എടുക്കണം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് കുപ്പ എന്താണോ മോൻ എടുത്തോളൂ അവർ സ്കൂൾ ബാഗും പോക്കും എല്ലാം എടുത്തു ഞാനും രണ്ട് മൂന്ന് വസ്ത്രങ്ങൾ എടുത്തു പക്ഷേ ഭാര്യ ഒരു ഒരു വലിയ ചത് അന്ന് തന്നെ ഒഴിഞ്ഞു പോയി പിറ്റേന്ന് വരാമെന്ന് വിചാരിച്ചു പക്ഷേ അന്ന് രാത്രി എൻ്റെ ചുറ്റുപാടുള്ള നെയ്പേഴ്സൊക്കെ പറയാം അവർ ഭയപ്പെട്ടു എന്തുകൊണ്ട് വെച്ചാൽ രാത്രി രണ്ട് മണിക്ക് പെട്ടെന്ന് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു അവരുടെ അവരുടെ അവിടെ ഒരു ഒരു പകുതിയോളം എത്തി അവർക്ക് പുറത്തും പോകാൻ പറ്റില്ല കാറും എടുക്കാൻ പറ്റാത്ത അവസ്ഥ എല്ലാവരും കുടുങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥം ഞാൻ എപ്പോഴും എന്റെ ഭാര്യ പറഞ്ഞു ഇതാണ് നമുക്കെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യ കാര്യസഹോദരന്മാർ നമുക്കൊന്നും സംഭവിക്കൂല എന്നാണ് നമ്മുടെ ദൃഢമായ വിശ്വാസം ഇത് പൈശാചികതയാണ് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ശ്രദ്ധിക്കണം ഇതെല്ലാവർക്കും സംഭവിക്കുന്ന എനിക്ക് ഞാനും നിങ്ങളും മരിക്കില്ല എന്നാണ് നമ്മളിപ്പോഴും നമ്മളിപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ഉള്ളിൻ്റെ 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 ഉള്ളിലെ നോക്ക് എനിക്കൊന്നും സംഭവിക്കില്ല ഞാൻ ഇന്ന് മരിക്കില്ല നാളെ മരിക്കില്ല ഈ ഒരു പിശാജ് തോന്നിപ്പിക്കുന്ന സഹോദരന്മാരെ അപ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മളെല്ലാവരും തയ്യാറെടുത്തിട്ട് തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിചിന്തനം ചെയ്യേണ്ടത് ഇന്നത്തെ സൊബഹി ലോഹർ അസർ ജമാഅത്ത് കിട്ടിയോ ഇന്ന് തെഹജദ് വെച്ചിട്ടാണ് ജീവിതം തുടങ്ങിയത് ഇന്ന് നമ്മൾ അത് കാറുകൾ ചെല്ലിയിട്ടുണ്ടോ ഇന്ന് ഖുറാനിൻ്റെ ഒരു വചനമെങ്കിലും നമ്മൾ കണ്ടോ കേട്ടോ പഠിച്ചോ ഒന്ന് ചിന്തിക്കുക സൗഹൃദം പറയും നമ്മൾ നമ്മളെ നഫ്സിനെ ദയവ് ചെയ്ത് വിഡ്ഢിയാക്കി കൊണ്ടേയിരിക്കരുത് ഞാൻ എപ്പോഴും 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 എല്ലായിടത്തും പറയും നമ്മൾ മരണം തൊട്ട മുമ്പിൽ കണ്ടിട്ട് ജീവിക്കുക അങ്ങനെ ജീവിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളതിനെ തയ്യാറെടുത്തിട്ടുണ്ടാവും നമ്മളൊരു ദിവസം മുതൽ ഖുർഹാനായിട്ട് രണ്ട് ബന്ധം നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം ഒന്ന് അള്ളാഹുവിൻ്റെ പള്ളിയായിട്ട് അഞ്ച് ജമാഅത്തും ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബ് കലാമായി ഖുർഹാനായിട്ട് ഈ രണ്ട് ബന്ധം കാത്തു സൂക്ഷിക്കാണ്ട് പെട്ടെന്ന് നമ്മൾക്കൊരു മരണം സംഭവിച്ചാൽ കെ നാകെ നമ്മൾ വടിയാവും സത്യം പറഞ്ഞാൽ നമ്മള് ശരിക്കും പറഞ്ഞാൽ വടിയായിട്ട് അമ്മിയായിട്ട് നാറി നമ്മളൊരു ഒന്ന് ജീവിത പരാജയത്തിലൂടെ നമ്മൾ പോയി പോവും ദയവചെയ്ത് ഞാൻ ഇന്ന് ഭാര്യത പറഞ്ഞു എല്ലാവർക്കും സംഭവിക്കുന്ന നമ്മൾ വീട്ടിൽ വെള്ളം കയറില്ല വെള്ളം കയറില്ല വെള്ളം കയറില്ല അവസാനം വെള്ളം കയറും ഏതൊരു മനുഷ്യനും എന്തും സംഭവിക്കാം അപ്പോൾ എനിക്കതുകൊണ്ട് വെള്ളം കീറുണ്ടെങ്കിൽ വലിയൊരു ഒരു ഭയപ്പാടൊന്നും അല്ല മറിച്ച് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു അതിൽ ആഫിയത്ത് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് ഏറ്റവും വലിയൊരു പരീക്ഷണം അതിൻ്റെ അപ്പുറത്തെല്ലാം പരീക്ഷണങ്ങൾ ചെറിയ ചെറിയ പരീക്ഷണമായിട്ടേ ഞാൻ ജീവിതത്തിൽ കാണാറുള്ളൂ അള്ളാഹു കാത്തുരശ്ശിക്കുമാറാകട്ടെ ഒന്ന് ഒന്ന് ഓരോ ദിവസം നമ്മുടെ മരണം മുമ്പിൽ കണ്ടിട്ട് ജീവിക്കുക പ്രളയത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടു അവർ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഇങ്ങനെ വീട്ടിൻ്റെ രണ്ട് നിലയൊക്കെ വെള്ളം കയറിയിട്ട് മരിക്കും എന്നുള്ളത് അള്ളാഹു കാത്തുരശ്ശിക്കുമാറാകട്ടെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന എല്ലാവർക്കും എത്രയും പെട്ടെന്ന് അവരുടെ വീടുകൾ മടങ്ങാണ്ട് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തത് ഞാൻ പ്രളയത്തിനോട് പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദൈവജീത ഒന്നിനോടും ഒരു അമിതമായ അറ്റാച്ച്മെന്റ് ഒന്നും വേണ്ട സഹോദരന്മാർ പൊതുവെ എനിക്ക് ഒന്നിനോടും ഒന്നിനോടും വലിയൊരു ഒന്നുമില്ല ദുനിയാവിൻ്റെ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഞാൻ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് പള്ളിയും മെഡിക്കൽ കോളേജും വീടായിരുന്നു അതുകൊണ്ട് വീട്ടിനോട് ഒരു ചെറിയ അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെറുപ്പം സംശയിച്ചു പോകുന്നു അതുകൊണ്ട് ഞാൻ അത് സ്റ്റിഫാർ ചെയ്ത് അപ്പോൾ എൻ്റെ വീട് എൻ്റെ മൊബൈൽ എൻ്റെ പേഴ്സ് എൻ്റെ മക്കൾ എൻ്റെ സംഘടന ഒക്കെ ഈ പറച്ചിലൊക്കെ നമ്മൾ നിർത്തണം സഹോദരമാർ നമ്മളെപ്പോഴും എപ്പോഴും പറഞ്ഞിട്ട് എൻ്റെ റബ്ബ് സുബാനു വാല അള്ളാഹുവാണ് എനിക്ക് അള്ളാഹു മാത്രമേ എപ്പോഴും എൻ്റെതുള്ളൂ ഗർഭപാതത്തിലും മേട ഗർഭപാതത്തില് എൻ്റെ റബ്ബ് എനിക്ക് ഒറ്റപ്പെടുമ്പോൾ എൻ്റെ റബ്ബ് ഖബറിൽ എൻ്റെ റബ്ബ് കണ്ണുംപറമ്പിൽ പോയാലും എൻ്റെ റബ്ബ് എവിടെയാണെങ്കിലും എൻ്റെ റബ്ബ് ഒറ്റക്കെയുള്ള സഹോദരമാരെ ഈ ഒറ്റക്കുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ജീവിക്കാൻ സുഖമാണ് ഭംഗിയാണ് സൂക്ഷ്മതയോടെ ജീവിക്കും ഭയപ്പെട്ടോട് ജീവിക്കും എൻ്റെ സംസാരം ശ്രദ്ധിക്കും എൻ്റെ നോട്ടം ശ്രദ്ധിക്കും എൻ്റെ ഹൃദയത്തിലെ വികാരം ശ്രദ്ധിക്കും ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക മൂന്നാമത്തെ പാഠം ഞാൻ പഠിച്ചത് ഇന്ന് ഫ്രിഡ്ജിൽ ആകെ ഒന്നും നാശനഷ്ടങ്ങൾ ഒന്നും ഉണ്ടായില്ല അലഹമദില്ല അലഹമുല്ല അലഹമ്മദില്ല കുറച്ച് ഫ്രിഡ്ജിൽ കുറച്ച് പഴയ കുറച്ച് ഇറച്ചി കുറച്ച് ഭക്ഷണ സാധനം ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അതും ഞാൻ അത് ചൊവി പഠിച്ചു ഞാൻ യഥാർത്ഥത്തിൽ അനുസുനത്തുനിന്ന് കുറച്ച് മാറിപ്പോണ്ടോ അങ്ങനെ സംഭവിച്ചു തോന്നിപ്പോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളാഴ്ച ലീവ് ലീവ് കിട്ടുമ്പോൾ ചിലപ്പം കുറച്ച് ഒരു ഒരിക്കലായിട്ട് ഇറച്ചി മേടിച്ചു വെക്കും അപ്പോൾ യഥാർത്ഥത്തിൽ റസൂസ് ലാൻസില് പറഞ്ഞാൽ ഓരോ ദിവസത്തെ കാര്യവും മതി മതിച്ചിരിക്കും നമ്മൾ അന്നന്ന് കഴിയുന്ന കാര്യങ്ങൾ കരുതി വെക്കുകയാണെങ്കിൽ ഭക്ഷണമൊക്കെ ഇങ്ങനെ വേണ്ടാണ്ട് വാരിക്കോരി വെച്ചാൽ യഥാർത്ഥത്തിൽ ഒന്നും ഒന്നെന്താ സംഭവിക്കാൽ ഫ്രീസറിലുള്ള എല്ലാ ഭക്ഷണങ്ങളും അങ്ങനെ കുഴിച്ച് മൂടേണ്ട അവസ്ഥ വന്നു വേസ്റ്റ് വന്നു അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അപ്പോൾ നമ്മൾ കഴിയുന്നത്ര ദൂർത്തൊക്കെ ഒഴിവാക്കുക എത്ര എത്ര സമ്പന്നര സഹോദരന്മാരെ ദുരിതാശ്വാസ ക്യാമ്പിൽ പട്ടിണി കിടന്നൊരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ കെഞ്ചിക്കുന്ന ആലോചക്കു സഹോദരന്മാർ അള്ളാഹു നമ്മളൊന്നും അങ്ങനെ ആക്കിയിട്ടില്ല പക്ഷെ അവർക്കൊക്കെ അള്ള ഒരു പരീക്ഷണം നൽകിയിട്ടുണ്ട് ഈ പരീക്ഷണം പ്രളയമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും പഴയ ലെവലിലേക്ക് മാറും എന്തൊരു അബദ്ധമാണ് അള്ളാഹു എ മനുഷ്യൻ്റെ അവസ്ഥ എന്തൊരു അബദ്ധമാണ് അള്ളാഹുയെ അവർ പിന്നെയും പഴയിലേക്ക് പോകും അപ്പം അള്ളാഹു ഇല്ലാത്ത മറ്റു ശക്തികളെ വിളിച്ച് പ്രാർത്ഥിക്കും അഞ്ചരം പള്ളിയിൽ പോവില്ല കുറാനോതില്ല ധൂർത്ത് പിന്നെയും വരും പലിശ ഇതൊന്നും എന്തൊരു എന്തൊരു ധിക്കാരി അഹങ്കാരികളായിട്ട് മനുഷ്യന്മാർ മാറുന്നു ഒന്ന് മാറും സഹോദരന്മാർ ഇന്നത്തെ ചോദ്യം മെഹ്റമിനാണ് ഇന്ന് മെഹ്റത്തിന് ഒരുപാട് സംശയങ്ങളുണ്ട് ഒന്ന് കൃത്യമായിട്ട് പഠിക്കണം സഹോദരന്മാർ മെഹ്റം എന്ന് പറയുന്നത് കല്യാണത്തിന് നിഷിദ്ധമായ ബന്ധങ്ങൾ അതൊന്നെങ്കിലും നമ്മൾക്ക് രക്തബന്ധത്തിലൂടെ ഉണ്ടാകാം രണ്ട് കല്യാണ ബന്ധത്തിലോടുണ്ടാകാം കല്യാണം കഴിച്ച് ആ ഭാര്യ ഭർത്താവിലോടുണ്ടാകുന്ന ബന്ധത്തിലോടുണ്ടാകാം മൂന്നാമത്തത് മൊലകുടി ബന്ധം മൊല മൊല മൊലകുടി ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന അതിൽ അതിലൂടെ മെഹറം ഉണ്ടാകാം അപ്പൊ ഞാൻ ചോദിച്ച കുറച്ച് കാര്യങ്ങൾ ഏഴുപേർ ചോദിച്ചു ഒരു ഒരു സ്ത്രീക്ക് നമ്മൾ മനസ്സിലാക്കണം ബാപ്പ ജ്യേഷ്ഠൻ മകൻ മെഹറമാണ് അതുകൊണ്ട് തന്നെ ബാപ്പയുടെ ബാപ്പ മഹറമാണ് കല്യാണം കഴിക്കാൻ പറ്റില്ല അതേപോലെ ഉമ്മയുടെ ആങ്ങള ജ്യേഷ്ഠന്മാർ അവരും മെഹറമാണ് അമ്മാവന്മാരെ കല്യാണം കഴിക്കാൻ പറ്റില്ല അപ്പോൾ മെഹറമായ ഉദ്ദേശിക്കുന്ന വെച്ചാൽ അവർക്ക് ഒരുമിച്ച് ഒരു വീട്ടിലാവുക അവരെ യാത്ര ചെയ്യാനോ കുഴപ്പമില്ല അമ്മാവന് പെങ്ങളെ മോളെ കൊണ്ടാക്കി കൊടുക്കുക എവിടെ സ്കൂൾ എവിടെ കുഴപ്പമൊന്നുമില്ല മൂന്നാമത്തത് ഭർത്താവിൻ്റെ ബാപ്പ ഭർത്താവിൻ്റെ ബാപ്പയും മെഹറമാണ് മെഹറമാണ് അപ്പോ ഇതൊന്ന് കൃത്യമായിട്ട് പഠിക്കണം നാലാമത്തേതാണ് പ്രശ്നം കസിൻ ബ്രദേഴ്സ് കൃത്യമായിട്ട് പഠിക്കണം സഹോദരമായ കസിൻ ബ്രദേഴ്സ് പറയുന്ന മഹറമല്ല അതായത് കുട്ടികൾക്ക് നമ്മൾ ചെറുപ്പത്തിൽ എൻ്റെ എൻ്റെ മക്കളും എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളും എൻ്റെ മോനും എൻ്റെ ജ്യേഷ്ഠൻ്റെ മോളും ചെറുപ്പത്തിൽ ഒരുമിച്ച് കളിച്ച് വളർന്നവരായിരിക്കും ശരിയായ തീർച്ചയായും കുട്ടിക്കാലത്തവരൊക്കെ കസിൻ ബ്രദേഴ്സ് ഒരുമിച്ച് ഒരു തറവാടിൽ ഒരുമിച്ച് കളിക്കും പക്ഷെ പ്രായപൂർത്തി എത്തി എൻ്റെ മകൾ മാസക്കുളി വന്ന് അവരുടെ മകൻ്റെ സ്വപ്നസ്കലിനെ വന്ന് പ്രായപൂർത്തി എത്തി പിന്നെയും അതേ കളിക്കൂട്ടുകാർ പോലെ ഒരുമിച്ച് ഒറ്റക്കിരുന്ന് റൂമിൽ കളിക്കുകയും ഒരുമിച്ചിരുന്ന് ഒറ്റയ്ക്ക് സിനിമക്ക് പോകുകയും ടൂറിന് പോവുകയും ബൈക്കിലൊന്നും നിന്ന് പോകരുത് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു തീവ്ര തീവ്രമായ ഇതെന്തൊരു എന്തൊരു പ്രാകൃതമായ ചിന്ത ഒരിക്കലും എല്ലാ സഹോദരന്മാർ പ്രാകൃതമായ ചിന്തയില്ല ഇതൊക്കെ ഇതൊക്കെ അള്ളാഹു ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കും അള്ളാഹു ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പില്ല അള്ളാഹു ഏകനാണ് അള്ളാഹു അർഗ്യ ഗ്രന്ഥമാണ് ഖുർആൻ അള്ളാഹു അർഗ്യ എന്ന് റസുൽ സുലാഹുലസലമ്മ അഞ്ചനെ നമസ്കരിക്കാൻ പറഞ്ഞ അള്ളാഹു പന്നിമാംസം ഹറാമാക്കി അള്ളാഹു മദ്യം ഹറാമാക്കി അള്ളാഹു അള്ളാഹ അതേ അള്ളാഹു സുബഹാനു തല മറ്റേ കാര്യങ്ങൾ പറയും അതിന് നമ്മൾ കൃത്യമായിട്ട് സമയം അവനാവാത്തായനാവണം നമ്മുടെ ഹൃദയം നഫ്സും വല്ലാത്തൊരു പ്രശ്നം നമ്മൾ നഫ്സിനെയാണ് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ എൻ്റെ മകനും എൻ്റെ പങ്ങള മകൾ അല്ല എൻ്റെ മകൾ എൻ്റെ 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 മകളും എൻ്റെ പെങ്ങളെ മകൻ എന്തുമാവട്ടെ നമ്മൾ പറയുന്ന കസിൻ ബ്രദേഴ്സ് അവർ ഒറ്റപ്പെട്ട് പോകരുത് അവരൊറ്റക്ക് ബൈക്കിൽ യാത്ര ചെയ്യാൻ സമ്മതിക്കരുത് നമ്മൾ ടൂറിന് പോയി ഒരുപാട് കൗൺസിലിങ് വരുന്നില്ല അള്ളാഹു പോയി ചിലപ്പോൾ കുടുംബം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടുംബം നമ്മള് വളരെ നിസാരമാകുമോ അവരൊരുമിച്ച് കളിച്ചോട്ടെ ചെറിയ കുട്ടിക്കാലത്തെ കുട്ടികളല്ലേ ഫ്രണ്ട്സ് അല്ലെ ഒരിക്കലും ദേവിച്ച് ശ്രദ്ധിക്കുക കസിൻ ബ്രദേഴ്സ് പറയുന്നത് മെഹറമല്ല അതുകൊണ്ട് തന്നെ അവരൊരിക്കലും ഒറ്റപ്പെട്ടു പോകരുത് മൂന്നാമത്തത് പിശാജുണ്ടെന്ന് മനസ്സിലാക്കണം അഞ്ചാമത്തെ ഞാൻ ചോദിച്ചു ലോ അതായത് എൻ്റെ ഭാര്യക്ക് എൻ്റെ ജ്യേഷ്ഠനും അഞ്ചനും പറഞ്ഞത് മെഹറമല്ല മെഹറമല്ല അത് ദയവ് ചെയ്ത് അത് അവരെ ഒറ്റപ്പെട്ടു പോകരുത് ഇന്നിപ്പോ വളരെ നിസ്സാരമാണ് സഹോദരന്മാര് ഇന്ന് അളിയന്റെ കൂടെ എൻ്റെ ഒരു ഒരു കല്യാണം കഴിച്ച പുതിയ പുതിയപ്പന്റെ ജ്യേഷ്ഠൻറെ അഞ്ചിന്റെ കൂടെ ഒറ്റക്ക് അങ്ങ് ബൈക്കിൽ പോകും എന്തൊരു എന്തൊരു ഇത് വളരെ മോഡേൺ ആണല്ലോ സഹോദരന്മാരെ അള്ളാഹു പറയുന്ന അവിടെ നിന്നില്ലെങ്കിൽ അള്ളാഹു ആണ് സത്യം അത് അബദ്ധമാണ് അത് അഹങ്കാരമാണ് അത് വലിയ അപകടത്തിലേക്കാണ് എത്തിക്കുക ഇന്നിപ്പോൾ നോക്ക് സംസാരം ഫോൺ സംസാരമൊക്കെ സ്കൈപ്പിലോട്ടൊക്കെ ചാറ്റ് വലിയ ഫിത്തിനാ വലിയ ഫിത്തിനങ്ങൾ ആലോചിച്ച് നോക്ക് എൻ്റെ എന്റെ ഭാര്യ ഞാനും ഒരു റൂമിലായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കുക അപ്പൊ എൻ്റെ ജ്യേഷ്ഠനോ അഞ്ചനോ ആരെങ്കിലും വിളിക്കുമ്പോൾ സ്കൈപ്പിൽ വിളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഭാര്യയുടെ കോലം എങ്ങനെയായിരിക്കും ഹിജാബൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ നമ്മൾ നിസാരമായിട്ടെടുത്ത് അള്ളാഹുവിനെ സത്യം സഹോദരൻ എൻ്റെ നിങ്ങളുടെ ഹൃദയമാണ് അള്ളാഹു നോക്കുന്നത് അള്ളാഹുവിൻ്റെ ആയത്തിനെയും റസൂൽ സലാം വല്ലാ ഹദീസിനെ നിസ്സാരമായി എടുത്താൽ പ്രളയമല്ല ഇതിനെക്കാട്ടി വലിയ പ്രളയമായിട്ട് നമ്മളെ ഇടിതീ പോലെ നമ്മൾ അള്ളാഹു അങ്ങ് നശിപ്പിച്ചങ്ങ് കൊണ്ടുപോകും ഒന്ന് ഒന്ന് അള്ളാഹുനെ ഭയപ്പെടേണ്ട രൂപത്തിൽ ഭയപ്പെടുക പിന്നെ ആറാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ വളർത്തുപുത്രൻ വളർത്തുപുത്രൻ പറയുന്നത് യഥാർത്ഥത്തിലെ മെഹറമല്ല മെഹറമല്ല അവിടെ കൃത്യമായിട്ട് പഠിക്കുന്നു നമ്മൾക്കറിയാം റസൂൽ സലാഹലിന് ജയ്യിദിനെ നമ്മൾക്ക് നമുക്ക് ഒരു മോനെ വളർത്തി ദത്തപുത്രൻ എടുത്താല് ആ ദത്തപുത്രൻ്റെ എൻ്റെ പേര് ചേർക്കാൻ പറ്റില്ല ഇസ്ലാമിന് അനുവാദമില്ല അവരുടെ ബാപ്പ ആരാണോ അവരുടെ പേര് ചേർത്ത് വെക്കാൻ പറ്റുള്ളൂ അതാണ്ബിന് നമ്മൾ കാര്യം നമുക്ക് അത് വളർത്തു പുത്രനാണ് ഒരിക്കലും നബിന്റെ മകനല്ല അതുകൊണ്ട് തന്നെയാണ് ഭാര്യ ഡൈവോഴ്സ് ചെയ്ത് പിന്നെ നബി സുല്ലാമ കിട്ടുകയും ചെയ്യുന്നത് അപ്പൊ ഒന്ന് വളർത്ത പുത്രൻ മെഹറമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഏഴാമത്തേതിൽ ഒരുപാട് അതിലൊന്നും നമ്മൾ ഒന്ന് വിശദമായിട്ട് പണ്ഡിതന്മാരത്ത് ചോദിക്കേണ്ടി വരും അതായത് ഒരു ഭാര്യ മരണപ്പെട്ടു ഭാര്യയുടെ ഭർത്താവ് മരണപ്പെട്ടു ഈ ഭാര്യ രണ്ടാമത് ഭർത്താവിനെ കെട്ടുന്നു അപ്പോൾ ഈ ഭർത്താവിൽ ഉണ്ടാവുന്ന മകൻ യഥാർത്ഥത്തിൽ കല്യാണബന്ധമായ ഭർത്താവിൻ്റെ മകനായ കൊണ്ട് മെഹറമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അള്ളാഹു അലം ഏഴാമത്തത് നമുക്കൊന്നും കൂടി ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം എന്തുകൊണ്ടു വെച്ചാൽ അത് അതിൽ സംശയമുണ്ട് എന്തായാലും എനിക്ക് അതിനെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ മനസ്സിലാക്കുന്നത് മെഹറമാണ് മറ്റേത് ആരും സംശയമില്ല അള്ളാഹു സുബാൻ വളർത്താൻ്റെ ആയത്ത് ഞാൻ ഇതിന് കൂടെ വെക്കുന്നുണ്ട് ഒന്ന് സത്യം കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് ഇസ്ലാം പറയുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ എല്ലായിടത്തും നമ്മളൊന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെല്ലാവിധ നിന്നും ദുരിതത്തിൽ നിന്നും കാത്ത ലക്ഷ്യുമാറാകട്ടെ നമുക്കൊക്കെ അള്ളാഹു നല്ല ഭംഗിയായി ഈമാനും ആഫിയത്തും നൽകിയ ഒരുപാട് ഒരുപാട് ഇബാധിയാണ് തോഫീക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഹജ്ജ് ബർഗത്തിട്ട് കൊടുക്കട്ടെ എല്ലാ ഹാജിമാർക്കും ഒരുപാട് ഈമാനും ആഫിയത്തിട്ട് അവരുടെയും നമ്മുടെ എല്ലാവരുടെ ഹജ്ജും ഉമ്മയൊക്കെ മക്ബൂലും അബ്രൂറായ ഹജ്ജും ഉമ്മറയെ സ്വീകരിക്കുമാറാകട്ടെ ഏറ്റവും നല്ല ഈമാന്റെ അവസ്ഥയിൽ ഇലാഹഇ ഇല ചൊല്ലി മരിക്കാനുള്ള തോഫീക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ നമ്മൾ എല്ലാവരും അള്ളാഹു നാളെ ജന്നാത്തു ഫിറുദ്ദാസ്ലമിച്ച് കുട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാത്തു